വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം എന്നെന്നെന്നും വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം എന്നെന്നെന്നും വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം റോമൻ രാജ്യത്തോ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ BC 891 കൽക്കത്തത്തിൽ ആഗ്നസ് ജനിച്ചു. ആ സമയം റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഡയോക്ലേഷ്യൻ ചക്രവർത്തിയായിരുന്നു. അതിസുന്ദരിയായ ആഗ്നസിനെ വിവാഹം ചെയ്യാൻ റോമൻ യുവാക്കർ ആഗ്രഹിച്ചു. സ്വകീയ മനവാല് തന്റെ കന്യാത്വം നേർന്നിരിക്കണ എന്നതായിരുന്നു ആഗ്നസിന്റെ മറുപടി. ഇതിൽ കുപിതനായ കാമുകൻ ആഗ്നസ് ഒരു ക്രിസ്ത്യാനി ആണെന്ന് റോമൻ ന്യായാധിപനെ അറിയിച്ചു. ആഗ്നസ് ഒരു ക്രിസ്ത്യാനി ആണെന്ന് അറിഞ്ഞ ന്യായാധിപൻ ജുപ്പിറ്റർ ദേവന് തുപാർച്ച നടത്തുവാൻ ആഗ്നസിനെ നിർബന്ധിച്ചു. ആഗ്നസ് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ വിഷഗ്രഹത്തിലാക്കാൻ ചക്രവർത്തി കൽപ്പിച്ചു. ഈശു തന്റെ സംരക്ഷിക്കും എന്നതാണു ആഗ്നസിന്റെ മറുപടി. ഇതിൽ കുപിതനായ നായാദേവൻ അവളെ നഗരത്തിന്റെ തെരുവിലൂടെ നഗ്നയായി നടത്തുന്നതു ഉത്തരവിട്ടു. അത് അവൾക്ക് വേദന ഉളവാക്കി. എങ്കിലും ഈശോയിൽ ശരണം വെച്ച് നടന്നു. നഗരത്തിൽ എത്തിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. രാജസേവകർ വസ്ത്രം വരച്ചു കീറിയപ്പോൾ ആഗ്നസിന്റെ മുടി വളർന്ന് വന്നു. അവളുടെ ശരീരത്തെ ആവരണം ചെയ്തു. ആഗ്നസിനു എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ന്യായാധിപൻ തന്റെ വിവാഹ അഭ്യർത്ഥനയായി അവളെ സമീപിച്ചു. ആഗ്നസ് അതനുസരിച്ചു. ചക്രവർത്തി ആഗ്നസിന്റെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. BC 404 13 വയസ്സിൽ ശരീരം ഛേദിക്കപ്പെട്ട ആഗ്നസ് രക്തസാക്ഷിയായി ലോകത്തോട് വിധ പറഞ്ഞു. January 21 ആഗ്നസിന്റെ ഓർമ്മ തിരുനാളായി ശിർസഭ ആഘോഷിക്കുന്നു. വിശുദ്ധ ആഗ്നസിനെ നമുക്ക് വേണ്ടി അഭീഷിക്കണമേ. ആമേൻ. വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം എന്നെന്നെന്നും വിശുദ്ധരാവാൻ വിശുദ്ധരോടൊപ്പം.